ഹായ് എവരിവൺ, എല്ലാവർക്കും ഷിനാസ് വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇതേ നമ്മളുള്ളത് പാലപ്പെട്ടിയിലാണ്. പാലപ്പെട്ടിയിലൊരു കിടിലൻ അണ്ടർപാസിൻ്റെ വർക്ക് നടന്നുകൊണ്ട് കണ്ടോ, ഒരു വൺ സൈഡാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ ഒരു അണ്ടർപാസിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. പുത്തമ്പള്ളി റോഡ് വന്ന് ചേരുന്ന ഭാഗമാണിത്. ആ വലത്തെ ഭാഗത്ത് കാണുന്ന പുത്തമ്പള്ളി ഭാഗത്തോട്ട് പോകുന്ന റോഡാണ്. ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് പാലപ്പെട്ടി ഭാഗത്ത് വർക്കുകൾ നടക്കുന്നത് കേട്ടോ. അതായത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ചാവക്കാട് ഭാഗത്ത് നിന്നും സി വി ജംഗ്ഷൻ പൊന്നാനി ബൈപ്പാസിൻ്റെ ഭാഗത്തോട്ട് പോകുന്ന ഇടത്തെ ഭാഗത്തുള്ള ലൈനിൻ്റെ വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രകൃതിയായിട്ട് തന്നെ വർക്കുകൾ നടന്നിട്ടുണ്ട്. ഇപ്പോൾ ഇന്ന് മാത്രമാണ് മഴ കാരണം പണിക്കാർ ഈ ഏരിയയിൽ കാണാത്തത് കേട്ടോ. ഇനി നമുക്ക് അയ്യോട്ട് ചെറിയൊരു വർക്ക്, അതായത് നമ്മൾ വെളിയങ്കോട് ഭാഗമാണ് കേട്ടോ തലക്ക കാണുന്നത്. പിന്നെ ഇത് നേരെ അയ്യോട്ടിച്ചിറ ടൗണ് തുടങ്ങുന്നതിൻ്റെ തൊട്ടുമ്പോൾ തലക്ക കാണുന്നത് അയ്യോട്ടിച്ചിറ ടൗണാണ്. ഇവിടെ ഒരു ഡൈവേഴ്സിനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട് കേട്ടോ. രണ്ട് സൈഡിലും റോഡ് സർവീസ് റോഡ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഈ സൈഡിലൊക്കെ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടെ ഒരു ചെറിയൊരു രീതിയിലുള്ള ഒരു അണ്ടർപാസിൻ്റെ വർക്ക് എന്തെങ്കിലുമൊക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അയ്യോട്ടിച്ചിറ സെൻറ്ററിലായിരിക്കില്ല അണ്ടർപാസിൻ്റെ വർക്ക് വരുന്നത്. സെൻറ്ററിനോട് ചേർന്നിട്ടുള്ള ഈ ഭാഗത്താണ്. ഇവിടെ എങ്ങനെയാണ് ഇങ്ങനെ പ്ലെയിൻ ആക്കി ഇട്ടിട്ടുള്ളത് കേട്ടോ. എന്തായാലും നമ്മുടെ തുടർന്നുള്ള വീഡിയോയിൽ കാണാം ഇത് അതിനുള്ളതാണോ വേറെ എന്തെങ്കിലും കാര്യത്തിനുള്ളതാണോ എന്ന്. അപ്പോൾ ഈ ഭാഗത്ത് നമുക്ക് ബീമോള് കാണാം കേട്ടോ. അതിപ്പോൾ നമ്മൾ പറഞ്ഞ ഭാഗത്തൊക്കെ ഉള്ളതാവാനാണ് സാധ്യത, കാരണം അതിനോട് ചേർന്നിട്ട് തന്നെയാണ് ഈ ബീമോള് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അക്കളെ അത് എവിടെയാണെന്ന് വല്ല പിടുത്തമുണ്ടോ? ഇവിടെ പുതുപൊന്നാനി പാലത്തിൻ്റെ അവിടെ കേട്ടോ. അവിടെ ഇപ്പോൾ അതേ വണ്ടി നമ്മുടെ ഭാരത് ബെൻസിൻ്റെ ടോറസ് അവിടെ ഒന്ന് താഴ്ന്നു. ഇപ്പോൾ നമ്മുടെ ജെ സി ബി കൂട്ടരെ ഉപയോഗിച്ച് കയറ്റിയിട്ടുണ്ട് താവിന്നേണേ. പിന്നേക്ക് പോകണ്ട, ഓനൊക്കെ വലിച്ചു കയറ്റിക്കോ. അവിടെ ആകെ സീനാണ്, ഫുള്ള് കച്ചറ മണ്ണും വേരോളും എല്ലാതും ഇവിടെ അടുക്കിട്ടിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഒന്നും ഒരു വർക്കും ചെയ്യാത്തതാണ്. നമ്മുടെ കഴിഞ്ഞ ലാസ്റ്റ് വീഡിയോ കണ്ടവർക്കറിയാം, അപ്പുറത്ത് മാത്രം ആ പാലത്തിൻ്റെ അപ്പുറത്ത് മാത്രം ചെറിയ രീതിയിൽ മണ്ണെടുത്തേ കണ്ടിട്ടുള്ളൂ. കണ്ടില്ലേ, ഫുള്ള് വേസ്റ്റുകളാണ് ഇവിടെ കൊടുത്ത് ഇതാക്കുന്നത്. അടിയിൽ വേസ്റ്റ് ഇട്ട് അതിൻ്റെ മുകളിൽ നല്ല മണ്ണിട്ട് ലെവലാക്കാം. ഞാൻ ലോറി ഇങ്ങോട്ട് വരാൻ കുറച്ച് കഷ്ടപ്പെടും, അതിന് വേണ്ടിയിട്ടാണ് അവിടെ കൊബേൽക്കോൻ്റെ സാധനം ലെവലാക്കുന്നത്. അതുകൊണ്ട് ഇത് ഇവിടെ ആദ്യം കാട് പിടിച്ചെടുക്കുന്ന സൈഡൊക്കെ അതൊക്കെ ഇപ്പോൾ ക്ലിയർ ആയിട്ടുണ്ട് കേട്ടോ. വേണ്ടില്ല, ലോറിക്കുള്ള വഴിയിരിക്കുകയാണ്. രാജാവിന് എന്തൊക്കെയോ ആ സ്കീമാണ് കേട്ടോ. അപ്പോൾ അതെ, ഒരുവിധമൊക്കെ എങ്ങനെയൊക്കെയോ അവിടേക്ക് കയറ്റി വെച്ചിട്ടുണ്ട് ആളെ. ഞാൾ അവിടുന്ന് വണ്ടി തിരിക്കും, ഇത് കായലിലോട്ട് ഇറക്കിയിട്ടിട്ടുണ്ട് ഇപ്പോൾ അത്യാവശ്യം. അത് കാണാം, കായലിലോട്ട് ഇറക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവിടെ പോയിട്ട് ഈ ലോറി വന്ന് തിരിച്ചു വരുത്തും. നല്ല വർക്ക് നടക്കുന്നുണ്ട്. നിലവിലത്തെ പാലത് അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. എന്തായാലും ആ പാലത്തിൻ്റെ അവസ്ഥ, നിലവിലത്തെ പാലത്തിൻ്റെ അവസ്ഥ കണ്ടിട്ട് ഇവിടുത്തെ പുതിയ പാലം വർക്ക് കഴിഞ്ഞതിന് ശേഷം അത് പൊളിക്കാൻ സാധ്യത കൂടുതലുണ്ടോ, കാരണം അത്യാവശ്യം പഴക്കമുള്ള പാലാണല്ലോ. ആകെ ചളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയാൻ വയ്യ. അതെ, അടുത്ത ലോറി വരുന്നുണ്ട്. അത് കാലിയാണ് ആ വരുന്ന ലോറി. ഓ മാൻ, ഭാരതവർഷം അങ്ങനെ കാലിൻ്റെ മുകളിലൂടെ റൈസിങ് നടത്തുക കേട്ടോ. വണ്ടി അവിടെ നിന്നാണ് വണ്ടി തിരിക്കുന്നത്. താഴ്ന്നാൽ പേടിക്കാനില്ല, ഓൺ ദ സ്പോട്ട് നമുക്ക് നമ്മുടെ ചക്ക തിരിച്ചു വരും. ഡാർക്കാണ് കേട്ടോ.
ഏ ചക്കൻ തിരിച്ചു കേട്ടോ, തിരിച്ചു വന്നിട്ടുണ്ട്. ഇനി തിരുമ്പി പോകലാമാണ്, തിരുങ്ങി പോകലാം. ഏ കണ്ടില്ലേ, താഴ്ന്നു കേട്ടോ, സാധനം താഴ്ന്നു. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇനി അടുത്ത കിടിലം വീഡിയോ ആയിട്ട് നാളത്തെ ദിവസം.